എന്നും സമ്മതം എന്ന പരമ്പരയിൽ അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ രാഹുലാകെ പതച്ചു പോകുന്നു. പക്ഷേ എന്തായാലും ലക്ഷ്മിയെ രക്ഷിക്കണം എന്നുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകുന്ന രാഹുൽ ഇതേ തുടർന്ന് ലക്ഷ്മിക്ക് വേണ്ടി ഗുണ്ടകൾക്കെതിരെ പോരാടാൻ മുന്നോട്ട് വരുന്നു. ഇതോടെ ഈ ആക്രമണത്തിൽ രാഹുലിന് പരിക്കേൽക്കുന്നു. പക്ഷേ അപ്രതീക്ഷിതമായി അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചത് രാഹുലിനും ലക്ഷ്മിക്കും ആശ്വാസമാവുകയും ഇതേ തുടർന്ന് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്ന രാഹുൽ ഏറ്റ പരിക്കുകൾക്ക് ചികിത്സ തുടങ്ങുകയും ചെയ്യുന്നു. ഡോക്ടർമാർ ഇപ്പോൾ കാര്യമായ പരുക്ക് തന്നെ രാഹുലിന് ഏറ്റിട്ടുണ്ട് എന്നും അതുകൊണ്ട് തന്നെ രാഹുലിന്റെ കാര്യത്തിൽ യാതൊന്നും പറയാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് ലക്ഷ്മി താൻ കാരണമാണ് രാഹുലിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നും അതുകൊണ്ട് തന്നെ രാഹുലിനെ നോക്കുന്നതിനായി തനിക്ക് ബാധ്യതയുണ്ട് എന്നും മനസ്സിലാക്കുകയും അതുകൊണ്ട് തന്നെ അവിടെ തന്നെ നിൽക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. എന്നാൽ വാർത്തയറിഞ്ഞുകൊണ്ട് രാഹുലിൻ്റെ വീട്ടുകാർ ഉടൻ തന്നെ അവിടേക്ക് എത്തുകയും എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ആക്രമണത്തെ തുടർന്നാണ് ഇങ്ങനെയൊക്കെ നടന്നത് എന്ന് വ്യക്തമാക്കുന്ന ലക്ഷ്മി ആരാണ് യഥാർത്ഥത്തിൽ ആക്രമിച്ചത് എന്നുള്ള കാര്യം അറിയില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതേസമയം രജനി കാര്യങ്ങളെല്ലാം അറിഞ്ഞതിനെ തുടർന്ന് ഉടൻ തന്നെ ഗോവിന്ദക്കുറുപ്പിനെ ഫോൺ ചെയ്ത് കാര്യങ്ങൾ അറിയിച്ചിരിക്കുകയാണ്. രാഹുൽ രക്ഷപ്പെടുമോ എന്നുള്ള ചിന്ത അവരെ ഞെട്ടിച്ചു കളയുന്നു.